പറഞ്ഞു പറഞ്ഞിരുന്നത് കല്യാണവും കഴിഞ്ഞ് നിശ്ചയം കഴിഞ്ഞപ്പോ പറഞ്ഞു 8 മാസം ഉണ്ട് കല്യാണത്തിന്. 8 മാസമൊക്കെ എത്ര പെട്ടെന്നാണ് പോയല്ലേ. ആ പിന്നല്ലാണ്ട് എന്റെ തന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഇന്നലെ കഴിഞ്ഞ പോലെയാണ് എനിക്ക് തോന്നണത്. അല്ലേടി പോടുന്നു. പക്ഷെ ശരിക്കും പറഞ്ഞ 10-12 കൊല്ലായി. മതി മതി, കല്യാണ കാര്യങ്ങള് പറഞ്ഞു പറഞ്ഞു എന്റെ കല്യാണം ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അല്ല അത് ഓർക്കണെങ്കിൽ തന്നെ ഏതോർക്കും 4 കല്യാണം കഴിച്ചല്ലേ സുബ. അത് സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം കഴിക്കാണ്ട് വന്നല്ലേ. അതെന്തെന്നാണ് ഈ സാഹചര്യത്തിന്റെ സമ്മർദ്ദം? അതെ, ഇവരെ ആദ്യം കെട്ടി സതീശനാ, അതായത് നമ്മുടെ റേഷൻ കട നടത്തിയിരുന്ന സതീശനെ കെട്ടി. കെട്ടിക്കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്ന് 2 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും സതീശൻ്റെ അനിയൻ്റെ ഒപ്പം ഒളിച്ചുകൂടി. അത് കഴിഞ്ഞ് 2-3 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും അവനെ വേണ്ടെന്ന് വെച്ചിട്ട് പാൽക്കാരൻ ദിനേശൻ്റെ ഒപ്പം പോയി. അവൻ ഇവള് ഇട്ടുണ്ട് വേറെ പെണ്ണിൻ്റെ ഒപ്പം പോയി. അവസാനം നമ്മുടെ മരക്കട സാബു ഇവരെ കെട്ടുന്നത്, അതിലിവരുടെ ഓട്ടം നിന്ന്. ഓ, ഇവര് ഭയങ്കര തന്നെ. നിങ്ങളാരെങ്കിലും ശ്രദ്ധിച്ചാ താലി കെട്ടാൻ നേരെയുള്ള ചെക്കന്റെ കൈവറ. അത് പിന്നെ അവന്റെ ആദ്യത്തെ കല്യാണം അല്ലേ, അതിന്റെയാണ് മോളെ. മോളേന്ന് എന്നെ മാത്രം വിളിച്ചാ മതിട്ടാ, കണ്ടെത്താളേക്ക് മോളേന്ന്. എത്ര നേരമായി അവിടുന്ന് ഇറങ്ങിയിട്ട്, ഇത് എന്താണെന്നാവ് എത്താത്തത്? ഹൈ, അവിടുന്ന് വണ്ടി ഓടിയൊന്ന് എത്തണ്ടേ ചേച്ചി. ഓ, നിങ്ങൾ ഈ കോയമ്പത്തൂർ പാലക്കാടും ഭാഷ വിട്ടില്ലേ, എത്ര കൊല്ലായി ഈ നാട്ടിലൊന്നും ജീവിക്കണത്. അതങ്ങനെ വിടാൻ പറ്റുമോ സുമേ, ചോരയിലി ചേർന്നതല്ലേ. എത്തണ്ട സമയം കഴിഞ്ഞേ, എനിക്ക് അവന്റെ കാര്യത്തിൽ വല്ലാത്ത ടെൻഷനാണ്. അവരിപ്പ എത്തുന്നേ, അവര് വളവില് പെട്രോൾ പമ്പിന്റെ അവിടെ എത്തിയിട്ടുണ്ട്, ഇപ്പൊ എത്തും. ആണാ, ഭാഗ്യം, വേഗം എത്തിയാ മതിയായിരുന്നു. അവനാണെങ്കി ഇപ്പൊ ഈ നല്ല സമയമല്ല, കല്യാണത്തിന് യോഗുണ്ടെന്ന് പറഞ്ഞാണ് കല്യാണം നടത്തിയത്. ഇപ്പൊ എങ്ങാനും കല്യാണം നടന്നില്ലെങ്കിൽ പിന്നെ 10-42 വയസ്സാവുന്ന കല്യാണം നടക്കാൻ, അതുകൊണ്ടാണ് പിന്നെ വേഗം കല്യാണം നടത്തിയ സമയമൊന്നും നോക്കാണ്ട്. ആന്നേ, അവന് തൃക്കേട്ട നാളാണെന്ന് അറിഞ്ഞപ്പോ തന്നെ ഞാൻ പറഞ്ഞു, അവൻ അരക്കെട്ടിന് പിടിക്കുന്ന പ്രായമാകുമ്പോ അവന്റെ അച്ഛനോ അച്ചാച്ചനോ അങ്ങനെ മൂത്ത ആൾക്കാരാരെങ്കിലും ആ ദോഷം കൊണ്ട് മരിക്കുമെന്ന് ഞാൻ പറഞ്ഞത് ആരും കേട്ടില്ല. എന്നിട്ട് ഇപ്പൊ എന്താ, ഈ 1.5 വയസ്സ് ചെറുക്കൻ തേഞ്ഞപ്പോ അവന്റെ അച്ഛൻ പോയി, എന്റെ അളിയൻ പോയി. ഒരു കുഴപ്പമില്ലാണ്ട് രാത്രി ചോറും തിന്ന് കിടന്നുറങ്ങിയ മനുഷ്യനാണ്. രാവിലെ എന്നിട്ടപ്പോ ആള് മിണ്ടണല്ല. ആ ആ, എത്തിയല്ല സുമേ, ഇങ്ങോട്ട് വന്നേ, താല് ഒരുക്കണം പാ. ആ വന്നെ. മോളെ, കാറിന്ന് ഇറങ്ങുമ്പോഴേ വലതുകാലി വെച്ച് ഇറങ്ങണം കേട്ടോ, ഞങ്ങളുടെ ഇവിടുത്തെ ആചാരം അങ്ങനെയാണ്. ചേച്ചി, അപ്പുറത്ത് നമ്മൾ സംസാരിച്ചില്ലേപ്പാ, അത് ചേച്ചിയുടെ സ്വന്തങ്ങളാണ്. അല്ല അല്ല, എന്റെ അമ്മയുടെ അച്ഛന്റെ അനിയന്റെ ഭാര്യയുടെ അനിയന്റെ മോന്റെ മോൻ. ഓ, അപ്പൊ മുള്ളിയാത്തെറിച്ച ബന്ധമാണോ, എന്നിട്ടാണ് ഇത്ര പരിക്കല്. ധൃതി പിടിക്കണ്ടാട്ടാ, രാഹുകാലം കഴിയും, ഇനിയുണ്ട് സമയം. എന്നിട്ട് താലി എടുത്താ മതി, 10 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞിട്ടേ. അവനിങ്ങനെയാണ്, എല്ലാ സംഭവവും അവനറിയാം. ആചാരങ്ങൾ നോക്കും, കാലങ്ങള്, രാഹുകാലം, കേതുകാലം ഒക്കെ നോക്കി, അങ്ങനെ എല്ലാം നോക്കിയിട്ട് എല്ലാം ചെയ്യുള്ളൂ. അതൊക്കെ കുറച്ചറിയാൻ പുള്ളിക്കേ. നിക്കണ്ട, നിങ്ങൾ രണ്ടുപേരും ഇരിക്കാൻ നോക്ക്, വിളക്കും താലും ഒക്കെ റെഡി ആക്കട്ടെ, പിന്നെ രാഹുകാലം കഴിയണമല്ലോ. എടാ, ഒരു കസേര കൂടി ഉണ്ട് എടുത്തേ, ഇടാ ഈ പൂമാലയൊക്കെ അങ്ങോട്ട് വെച്ചേക്ക്. എന്നെ മനസ്സിലായോ, ഞാൻ ഇവന്റെ അമ്മാവനാണ്. ഇതേതമ്മാവനാണ്? അത് ഒരു വകേല ബന്ധുവാണ്. എന്തേലും ആഘോഷങ്ങളൊക്കെ ഇല്ലേ, അപ്പൊ കാണാറുള്ളൂ ഇടങ്കോല അമ്മാവെന്നാണ് എല്ലാരും വിളിക്കാറ്. മോള് ടീച്ചറാണെന്നല്ലേ പറഞ്ഞത്, ഏതായിരുന്നു സബ്ജക്ട്? അത് ഞാൻ സമയായി.
ഇത് പിടിക്ക് മോളെ. ആ ഇപ്പൊ ആചാരം ശരിയായി. എനിക്ക് അറിഞ്ഞിട്ട് അങ്ങോട്ട് കേറിക്കോ. തൻ്റെ ഒരു ആചാരം. ഇപ്പൊ എന്താ ഇവിടെ ഉണ്ടായേ? ഒന്നുമില്ല അമ്മ, ഞങ്ങളുടെ വീട്ടിലുള്ള ആചാരം നടത്തിയതാണ്. അമ്മാവന് വല്ല പണിയുണ്ടായിരുന്നോ? അവളെ കുംഫു ടീച്ചറാണ്. അഞ്ചാറ് കൊല്ലായിട്ട് അവൾ കരാട്ടയും പഠിക്കുന്നുണ്ട്. മോനെ, നമ്മുടെ ഇവിടുത്തെ ആചാരം. ഓ, ആചാരം കിട്ടിയല്ല, വേഗം പോയിക്കോ. ഇല്ലെങ്കിലേ അവൾ വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് വീട്ടിലോട്ട് കൊടുത്തുവിടും. ഓ, ഒരാചാരം വന്നേക്കണ്. പാവ മക്കള്. വാ മോളെ, കേറി വാ. നന്നായി ചെയ്തു വാ. ഓ, കിട്ടിയത് കിട്ടി. ഞാൻ ആരോടും പറയണ്ട. ഇനിയിട്ടോ പാ. ഓ, ആചാരങ്ങള് പറയണത് ഞാൻ ഇതോടുകൂടി നിർത്തി. ശിവനെ, ഇതേത് ജില്ലാ?